ശ്രീലങ്കയുടെ പ്രതിസന്ധി കാലത്ത് ഒപ്പം നിന്നതും ആവശ്യ സാധനങ്ങൾ എത്തിച്ചതും ഇന്ത്യയായിരുന്നു. ഇന്ത്യ കൈമയി മറന്ന് ശ്രീലങ്കയെ സഹായിച്ചു. അതോടെ സൗഹൃദം മാത്രമല്ല ശ്രീലങ്കയ്ക്ക് ഇന്ത്യയോട് കടപ്പാട് കൂടി ഉണ്ടായി. ആ സമയത്താണ് ചൈനയുടെ ചാരക്കപ്പലായ യുവാൻ വാങ് ശ്രീലങ്കയിലേക്ക് എത്തുന്നത്. ആപത്ത് കാലത്ത് രക്ഷിക്കാൻ വന്നവരെ തിരിഞ്ഞുകൊത്തും മുമ്പ് ഒന്നുകൂടി ആലോചിക്കും ആരായാലും. ആ ആലോചനയാണ് ശ്രീലങ്കയെ ഇപ്പോൾ ചൈനയ്ക്ക് എതിരാക്കിയിരിക്കുന്നത്. ആ ചൈനയ്ക്കെതിരെ ശക്തമായ തീരുമാനമെടുത്ത ശ്രീലങ്കയ്ക്ക് ഇന്ത്യ നൽകിയ ഒരു വജ്രായുധമാണ് ഡ്രോണിയർ 228. ഇന്ത്യൻ നേവിയുടെ ഡ്രോണിയർ 228 ആണ് ശ്രീലങ്കയുടെ പ്രതിരോധ സേനയിലേക്ക് ഇപ്പോൾ എത്തുന്നത്. യുവാൻ വാങ് ചൈനയിൽ നങ്കൂരമിട്ടിരിക്കുമ്പോൾ ഡ്രോണിയർ 228 സമുദ്രത്തിലെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഏറെ കാര്യക്ഷമമായി പ്രവർത്തിക്കാനാവുന്ന എയർക്രാഫ്റ്റാണ്. ഇന്ത്യൻ നാവികസേനാ യുദ്ധമുഖത്ത് റഡാർ സംവിധാനങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും ഏകോപിപ്പിക്കുന്ന വിമാനമാണ് ശ്രീലങ്കയ്ക്ക് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നിരീക്ഷണത്തിന് ശ്രീലങ്കൻ നാവികസേനയ്ക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന എയർക്രാഫ്റ്റാണ് ഡ്രോണിയർ 228. ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിതി പ്രകാരമായി നിർമ്മിച്ച ഡ്രോണിയർ വിമാനങ്ങളുടെ പരിശീലനവും അറ്റകുറ്റപ്പണിയുമടക്കം എല്ലാ പ്രവർത്തനങ്ങളും ഇന്ത്യയിൽ തന്നെ നിർവഹിക്കാമെന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 1981 മുതൽ 1998 വരെ ഡോർണിയർ GMBH ആയും പിന്നീട് ദാസ ഡോർണിയറായും തുടർന്ന് ഫയർ ചൈൽഡ് ഡോർണിയറായും രൂപകൽപ്പന ചെയ്യുകയും ആദ്യമായി നിർമ്മിക്കുകയും ചെയ്ത ഇരട്ട ടർപ്പോപ്രോപ്പ് STOL യൂട്ടിലിറ്റി വിമാനമാണ് ഡോർണിയർ 228. ജർമ്മനിയിലെ ഒബർഫെൻ ഫോഫനിൽ 245 നിർമ്മിച്ചു. 1983 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് ഒരു പ്രൊഡക്ഷൻ ലൈസൻസ് വാങ്ങുകയും ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ മറ്റൊരു 125 വിമാനങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുകയുണ്ടായി. 2017 ജൂലൈയിൽ 63 വിമാനങ്ങൾ ഇപ്പോഴും എയർലൈൻ സർവീസിൽ ഉണ്ടായിരുന്നു. 2009 RUAG ജർമ്മനിയിൽ ഒരു ഡോർണിയർ 228 ന്യൂ ജനറേഷൻ നിർമ്മിക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ കാൺപൂരിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡ് ആണ് ഫ്യൂസേജ്, ചിറകുകൾ, റെയിൽ യൂണിറ്റ് എന്നിവ നിർമ്മിക്കുന്നത്. കൂടാതെ RUAG ഏവിയേഷൻ എയർക്രാഫ്റ്റ് ഫൈനൽ അസംബ്ലി നടത്തുന്ന ഒബർഫെൻ ഹോഫനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. പുതിയ 5 ബ്ലേഡ് പ്രൊപ്പല്ലർ, ഗ്ലാസ് കോക്പിറ്റ്, ദൈർഘ്യമേറിയ റേഞ്ച് എന്നിങ്ങനെ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളും പ്രകടനങ്ങളുമുള്ള അതേ എയർഫ്രെയിമാണ് ഡോർണിയർ 228 NG ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ഡെലിവറി 2010 സെപ്റ്റംബറിൽ ഒരു ജപ്പാനീസ് ഓപ്പറേറ്റർക്ക് നൽകി. 2020 RUAG ഡോർണിയർ 228 പ്രോഗ്രാം ജനറൽ അറ്റോമിക്സിന് വിൽക്കുകയും ഉണ്ടായി. 2017 അവസാനത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഹിന്ദുസ്ഥാൻ 228 ടൈപ്പ് സർട്ടിഫിക്കറ്റ് നൽകി. ഇന്ത്യൻ പ്രതിരോധ സേനകൾക്കായി RUAG ലൈസൻസിന് കീഴിലാണ് വിമാനം ഇതുവരെ നിർമ്മിച്ചിരുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ യൂറോപ്യൻ വിപണികളെ അനുവദിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ലൈസൻസിൻ്റെ പ്രധാന ഉദ്ദേശം. ദുബായ് എയർ ഷോയിൽ വെച്ച് 228 അതിൻ്റെ പൊതുവായ അരങ്ങേറ്റം നടത്തി. 2021 സെപ്റ്റംബറിൽ 2 17-സീറ്റുള്ള ഡോർണിയർ 228 വിമാനങ്ങൾ പാട്ടത്തിനെടുക്കാൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡുമായി അലയൻസ് എയർ കരാർ ഒപ്പിട്ടു. 2022 ഏപ്രിൽ 7 അലയൻസ് എയറിന് ആദ്യ വിമാനം കൈമാറി. HAL ഡോർണിയർ 228 മുമ്പ് ഇന്ത്യൻ സായുധ സേന മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും വാണിജ്യ പ്രവർത്തനങ്ങൾക്കായി HAL പരിഷ്കരിച്ചിരുന്നു. 2022 ഏപ്രിൽ 12 ദ്രീപുഗഡ്, ആസാം, അരുണാചൽ പ്രദേശിലെ പാസിഹട്ട് എന്നിവയെ ബന്ധിപ്പിക്കുന്ന പുതിയ റൂട്ടിൽ വിമാനങ്ങൾ വിന്യസിച്ചു. സിവിൽ ഏവിയേഷൻ ഓപ്പറേഷനുകളിൽ ഇന്ത്യൻ നിർമ്മിത വിമാനം ഉപയോഗിക്കുന്ന ആദ്യത്തെ എയർലൈൻസും ഡോർണിയർ പ്രവർത്തിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ വാണിജ്യ വിമാന കമ്പനിയുമായി മാറി അലയൻസ് എയർ. ഡോർണിയർ 228 വീണ്ടും പുറത്തിറക്കിയ ഡോർണിയർ 228 NG ഇടയിൽ 350-ലധികം ഡിസൈൻ മാറ്റങ്ങളുണ്ട്. യൂണിവേഴ്സലിൻ്റെ UNS-1 ക്ലാസ് കോക്പിറ്റ് സ്വീകരിക്കുന്നതാണ് പ്രധാന മാറ്റങ്ങളിലൊന്ന്. അതായത് വിഷ്വൽ ഫ്ലൈറ്റ് നിയമങ്ങൾക്ക് പുറമെ സിംഗിൾ പൈലറ്റ് ഇൻസ്ട്രുമെൻ്റ് ഫ്ലൈറ്റ് റൂൾസ് പ്രകാരം പറത്താൻ സാധാരണ വിമാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു. റുവാഗ് ഏവിയേഷൻ്റെ അഭിപ്രായത്തിൽ
ഡോർണിയർ 228 എൻജി തത്തുല്യമായ ഇലക്ട്രോണിക് സാക്ഷ്യപ്പെടുത്തിയ അതിൻ്റെ ക്ലാസ്സിലെ ആദ്യത്തെ വിമാനമാണ്. എല്ലാ പ്രധാന ഫ്ലൈറ്റ് ഡാറ്റയും അവതരിപ്പിക്കുന്നതിന് കോക്പിറ്റിൽ ആകെ 4 വലിയ ഡിസ്പ്ലേകൾ ഉപയോഗിക്കുന്നു. 2 പ്രാഥമിക ഫ്ലൈറ്റ് ഡിസ്പ്ലേകളും 2 മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേകളും. നാവിഗേഷൻ സിസ്റ്റത്തിൽ VHF ഓമിനി ഡയറക്ഷണൽ റേഞ്ച്, ദൂരമളക്കുന്ന ഉപകരണങ്ങൾ, ഓട്ടോമാറ്റിക് ഡയറക്ഷൻ ഫൈൻഡർ, റഡാർ ഓൾട്ട്മീറ്റർ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, എയർ ഡാറ്റ കമ്പ്യൂട്ടർ, ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റവും ഉൾപ്പെടുന്നു. കാലാവസ്ഥാ റഡാറും ഹൈ ഫ്രീക്വൻസി റേഡിയോയും പോലെ ഒരു 3-ആക്സിസ് ഓട്ടോ പൈലറ്റും ഓപ്ഷണലായി ഉൾപ്പെടുത്താവുന്നതാണ്. ഡ്രോണിയർ 228 NG 2 പൈലറ്റ് ഓപ്പറേഷനായി രൂപകൽപ്പന ചെയ്തിരിക്കുമ്പോൾ ഡോർണിയർ 228 ഒരു ക്രൂ അംഗത്തിന് മാത്രമേ പറത്താൻ കഴിയൂ. അധിക മാറ്റങ്ങളിൽ ഗാരറ്റ് TPE 331-10 എഞ്ചിനുകൾ ഉൾപ്പെടുന്നു. അവ ഇപ്പോൾ ഉപയോഗിക്കുന്ന പുനർരൂപകൽപ്പന ചെയ്ത ഫ്ലൈബേഡ് ഫൈബർ സംയോജിത പ്രൊപ്പല്ലറുകളുമായി പ്രവർത്തിക്കാൻ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു. ജർമ്മൻ കമ്പനിയായ ഡ്രോണിയറിൻ്റെ ഈ ചെറുവിമാനം നിർമ്മിക്കാനുള്ള അവകാശം HAL നേടുന്നത് 1983. നിലവിൽ ഇന്ത്യൻ നേവിക്കും എയർഫോഴ്സിനും കോസ്റ്റ്ഗാർഡിനും ഈ വിമാനം HAL നിർമ്മിച്ച് നൽകുന്നുണ്ട്. 17 പേർക്ക് സഞ്ചരിക്കാവുന്ന ഡ്രോണിയറിൽ 2 പൈലറ്റ്സാണ് ഉള്ളത്. ചെറുവിമാനത്താവളങ്ങളിലും എയർ സ്ട്രിപ്പുകളിലും ഇറങ്ങാനും സാധിക്കുന്ന സവിശേഷമായ സാങ്കേതിക വിദ്യയാണ് ഇതിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. 4572 മീറ്റർ ഉയരത്തിൽ വരെ പറക്കാവുന്ന ഈ വിമാനത്തിൻ്റെ പരമാവധി വേഗത 370 കിലോമീറ്റർ പെർ അവർ ആണ്. ഹണിവെല്ലിൻ്റെ TPE 331-10 ടർബോ പ്രോപ്പ് എഞ്ചിനാണ് വിമാനത്തിന് കരുത്തേകുന്നത്. 576 കിലോവാട്ട് കരുത്തുണ്ട് ഓരോ എഞ്ചിനും. 5 ബ്ലേഡുകളുള്ള MT പ്രൊപ്പല്ലറുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ നേവിയുടെ പക്കലുള്ള ഈ വിമാനം കൈമാറ്റം ചെയ്യുന്നതിലൂടെ ഇരു രാജ്യങ്ങളുടെയും രാജ്യസുരക്ഷാ ആവശ്യകതകൾ നിറവേറ്റുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രത്യേകിച്ച് യുവാൻവാങ് ശ്രീലങ്കയിലെ ഹംബൻതോട്ട തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുമ്പോൾ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയ വജ്രായുധമായ ഡ്രോണിയർ 228 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിൽ നല്ല പുതിയ വീഡിയോസുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദ കൺക്ലൂഷൻ അവസാനിക്കുന്നു. ബൈ, സീ യു സൂൺ.